നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന് എപ്പോഴും സൂപ്പർ താരങ്ങളെ അതല്ലെങ്കിൽ ഇതിഹാസങ്ങളെ സമ്മാനിച്ചിട്ടുള്ളവരാണ് സൗത്ത് അമേരിക്ക ഇപ്പോഴും ഒരു പിടി മികച്ച താരങ്ങൾ സൗത്ത് അമേരിക്കയിൽ നിന്നും ഉദയം കൊള്ളുന്നുണ്ട് നമുക്കറിയാം ആദ്യ കാലത്ത് പലയും മറഡോണയും ഒക്കെ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഫുട്ബോൾ ലോകം അടക്കി ഭരിച്ചവരാണ് ഇപ്പോൾ ലയണൽ മെസ്സി ഉണ്ട് കൂടാതെ ഒരുപാട് യുവ പ്രതിഭകൾ ഇപ്പോഴും മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സൗത്ത് അമേരിക്കൻ താരങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പേരുടെ ലിസ്റ്റാണ് അതിൽ ിൽ ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് വരുന്നത് എഡിൻസൺ കവാനിയാണ് നമുക്കറിയാം ഉറോഗയ്ക്ക് വേണ്ടി അൻപത്തി എട്ട് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് എഡിൻസൺ കവാനി ഇനി ഇരുപത്തിനാലാം സ്ഥാനത്ത് ചിലിയൻ സൂപ്പർ താരമായ അലക്സിസ് സാഞ്ചസ് ആണ് വരുന്നത് ചിലിക്കൊപ്പം കോപ്പ അമേരിക്ക കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് ഉറോഗിയയുടെ ഡിയഗോ ഫോർലാൻ വരുന്നു അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പിലെ പ്രകടനമൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ് ഇരുപത്തിരണ്ടാം സ്ഥാനത്ത് കൊളംബിയൻ ഇതിഹാസമായ റഡാമൽ ഫാൽക്കോ വരുന്നു അതുപോലെ തന്നെ ഇരുപത്തിയൊന്നാം സ്ഥാനത്താണ് ഹവിയർ മഷരാന വരുന്നത് ദീർഘകാലം അർജന്റീനയിലും ബാഴ്സയിലും ഒക്കെ സെൻ്റർ ബാക്ക് പൊസിഷനിൽ മഷരാന ഉണ്ടായിരുന്നു ഇരുപതാം സ്ഥാനത്ത് കാർലോസ് ടവസ് വരുന്നു ഈ ഒരു അർജന്റീൻ ഇതിഹാസം ഒരു പിടി മികച്ച ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പത്താം പത്തൊൻപതാം സ്ഥാനത്ത് ഹെർണൻ ക്രസ്പോ വരുന്നു അർജന്റീൻ ഇതിഹാസമാണ് അതുപോലെ തന്നെ പതിനെട്ടാം സ്ഥാനത്ത് ഹവിയർ സനേറ്റ് വരുന്നു ഇന്റർമിലാൻ വേണ്ടിയൊക്കെ മിന്നുന്ന പ്രകടനം നടത്തിയിട്ടുള്ള അർജന്റീൻ പ്രതിഭയാണ് ഹവിയർ ി അതുപോലെ തന്നെ പതിനേഴാം സ്ഥാനത്താണ് വിനീഷ്യസ് ജൂനിയർ വരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രസീലിന് വേണ്ടിയുള്ള കണക്കുകൾ അത്ര ശുഭകരമല്ല പക്ഷേ ക്ലബ്ബ് തലത്തിൽ ഗംഭീര പ്രകടനം വിനി നടത്തുന്നു ഇത്തവണത്തെ ബാലണ്ടിയർ പുരസ്കാരം അദ്ദേഹം നേടാനുള്ള സാധ്യതകൾ ഏറെയാണ് പതിനാറാം സ്ഥാനത്ത് ഡി മരിയയാണ് വരുന്നത് അർജന്റീനയ്ക്ക് വേണ്ടി സമീപകാലത്ത് ഒരുപാട് കിരീടങ്ങൾ വാരി ഡി മേരിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പതിനഞ്ചാം സ്ഥാനത്ത് കാസമിറോ വരുന്നു ഒരുപാട് കാലം മികച്ച പ്രകടനം നടത്തിയ കാസമിറോ ഇപ്പോൾ ഫോം ഔട്ട് കാരണമാണ് ബ്രസീൽ ടീമിൽ നിന്നും പുറത്തായിട്ടുള്ളത് അതുപോലെ തന്നെ പതിനാലാം സ്ഥാനത്ത് അർജന്റീൻ ഇതിഹാസമായ യുവാൻ റോമൻ റിക്കൽമി വരുന്നു വലിയ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഇതിഹാസം തന്നെയാണ് റിക്കൽമി അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം അതുപോ അതുപോലെ തന്നെ റിവാൾഡോ പതിമൂന്നാം സ്ഥാനത്താണ് വരുന്നത് നമുക്കറിയാം അദ്ദേഹം ബാലൻഡിയോർ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല പന്ത്രണ്ടാം സ്ഥാനത്ത് ആലീസൺ ബക്കറാണ് വരുന്നത് ദീർഘകാലമായി സ്ഥിരതയാർന്ന പ്രകടനം പുറത്തെടുക്കാൻ ആലീസന് കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് പ്രീമിയർ ലീഗിലൊക്കെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നു പതിനൊന്നാം സ്ഥാനത്ത് മാൾസെലോ വരുന്നു ബ്രസീലിന് വേണ്ടിയും റായാലിന് വേണ്ടിയും ദീർഘകാലം അദ്ദേഹം കളിച്ചു പത്താം സ്ഥാനത്ത് റോബർട്ടോ കാർലോസ് വരുന്നു അതുപോലെ തന്നെ ഒൻപതാം സ്ഥാനത്താണ് റൊണാൾഡോ നസാരിയോ ഇപ്പോൾ കടന്നു വരുന്നത് നമുക്കറിയാം റൊണാൾഡോ നസാരിയോ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് പക്ഷേ അദ്ദേഹം ഒൻപതാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച പ്രകടനമൊക്കെ പുറത്ത് വന്നിട്ടുള്ളത് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മികച്ച പ്രകടനം നടത്തി പിന്നീട് പരിക്കുകൾ കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിക്കുകയായിരുന്നു എന്നിരുന്നാൽ പോലും രണ്ടായിരത്തി രണ്ടിലെ വേൾഡ് കപ്പ് അദ്ദേഹം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ വേൾഡ് കപ്പ് ഗോൾഡൻ ബൂട്ട് നേടിയിട്ടുണ്ട് ബാലൻഡ്യൂർ നേടിയിട്ടുണ്ട് അങ്ങനെ ഒരു പിടി നേട്ടങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് എട്ടാം സ്ഥാനത്ത് സെർജിയോ അഗ്യോറ വരുന്നു സിറ്റിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അഗ്യോറയാണ് അതുപോലെ തന്നെ ഏഴാം സ്ഥാനത്ത് തിയാഗോ സിൽവ ദീർഘകാലം മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന താരമാണ് സിൽവ ആറാം സ്ഥാനത്ത് കഫു വരുന്നു നമുക്കറിയാം മികച്ച പ്രകടനം ബ്രസീലിന് വേണ്ടിയും തൻ്റെ ക്ലബ്ബുകൾക്ക് ഒക്കെ കഫു നടത്തിയിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് വരുന്നു ഇപ്പോഴും മികച്ച പ്രകടനം നടത്തുന്നു നാലാം സ്ഥാനത്ത് കക്കയാണ് വരുന്നത് രണ്ടായിരത്തി ഏഴിലെ ബാലണ്ടിയൂർ പുരസ്കാരം കക്ക സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ വരുന്നു ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് നെയ്മർ തന്നെയാണ് ഇക്കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു രണ്ടാം സ്ഥാനത്താണ് റൊണാൾഡിഞ്ഞോ ഇപ്പോൾ കടന്നു വരുന്നത് മികച്ച പ്രകടനം അദ്ദേഹം എല്ലാ തലത്തിലും നടത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല ലയണൽ മെസ്സി തന്നെയാണ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഗോളുകൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് അസിസ്റ്റുകൾ നമുക്കറിയാം ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ ഉള്ള താരം മെസ്സിയാണ് വേൾഡ് കപ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ഏറ്റവും മികച്ച താരം മെസ്സിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഏതായാലും ഇതാണ് ഇരുപത്തിയഞ്ച് പേരുടെ ഒരു ലിസ്റ്റ് ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവത്താം